മരങ്ങൾ നമ്മുടെ നിലനിൽപ്പിനും ഭൂമിയുടെ നിലനിൽപ്പിനും വളരെ അത്യന്താപേക്ഷിതമാണ്. മരം കൊണ്ട് നമുക്ക് വളരെയധികം പ്രയോജനങ്ങളുണ്ട്. അതുപോലെ തന്നെ പലവിധ പ്രയാസങ്ങളും ചിലപ്പോൾ ഉണ്ടാകാറുണ്ട്. വീടിന് മുകളിലേക്ക് വളർന്ന് അപകടാവസ്ഥ ഉണ്ടാവുക, മരങ്ങളുടെ ഇല വീണ് കിണറിലെ വെള്ളം കേടാവുക, മരങ്ങളുടെ വേരുകൾ കൊണ്ട് കെട്ടിടങ്ങൾക്ക് ബലക്ഷയം ഉണ്ടാവുക, ഇങ്ങനെ പലവിധ പ്രയാസങ്ങളും സംഭവിക്കാം. പൊന്നു കായ്ക്കുന്ന മരമായാലും പുരയ്ക്കു ചാനാൽ മുറിക്കണം എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. നമ്മുടെ സ്വന്തം മരമാണെങ്കിൽ നമുക്ക് തന്നെ വെട്ടി നീക്കി പ്രയാസം തരണം ചെയ്യാം. എന്നാൽ നമ്മുടെ അയൽവസ്തുവിലെ മരമാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? അതിരിൽ നിന്നും എത്ര അകലം പാലിച്ച് മരം നടണം എന്ന് പലപ്പോഴും പലരും ചോദിക്കാറുണ്ട്. അതിലേക്ക് വരുന്നതിന് മുൻപായി അയൽവസ്തുവിലെ മരം എങ്ങനെ വെട്ടി നീക്കി പരിഹാരം കാണാൻ കഴിയും എന്ന് പറയാം. മരം കൊണ്ടുള്ള പ്രയാസങ്ങൾ രണ്ട് വിധമാണ്. ഒന്ന്, നമ്മുടെ ജീവന് ദോഷകരമായി നിൽക്കുന്ന മരം. രണ്ട്, നമ്മുടെ സ്വത്തിന് ദോഷകരമായി നിൽക്കുന്ന മരം. ഇതുകൂടാതെ മൂന്നാമതായി നമ്മുടെ ജീവനും സ്വത്തിനും ദോഷകരമായി നിൽക്കുന്ന മരം. ജീവനോ സ്വത്തിനോ ദോഷകരമായി നിൽക്കുന്ന മരം ആരുടെ ഭൂമിയിൽ നിൽക്കുന്നുവോ അയാൾ ആ മരം കൊണ്ടുണ്ടാകുന്ന നാശനഷ്ടങ്ങൾക്ക് ഉത്തരവാദിയായി തീരും. സർക്കാർ സ്ഥലത്താണെങ്കിൽ സർക്കാർ ഉത്തരവാദിയായി തീരും. നമ്മുടെ വസ്തുവിലെ പരിപൂർണമായ അനുഭവ സ്വാതന്ത്ര്യം നമുക്ക് തന്നെയാണ്. ആ അനുഭവ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നുവരുന്ന അയൽ വസ്തുവിലെ വൃക്ഷശിഖരങ്ങൾ, വേരുകൾ എന്നിവ നീക്കിക്കിട്ടാനുള്ള അവകാശം നമുക്കുണ്ട്. അനുഭവ സ്വാതന്ത്ര്യത്തെ മാത്രമേ തടസ്സപ്പെടുത്തുന്നുള്ളൂ എങ്കിൽ അത് വെട്ടി നീക്കുന്നതിനും നഷ്ടപരിഹാരത്തിനും സിവിൽ കോടതിയെ സമീപിക്കുന്നതിനുള്ള റൈറ്റ് നമുക്കുണ്ട്. ഈ കാര്യത്തിൽ മറ്റ് ഏജൻസികളെ സമീപിക്കാൻ നിയമം അനുവദിക്കുന്നില്ല. എന്നാൽ നമ്മുടെയോ മറ്റാരുടെയെങ്കിലുമോ ജീവനെ അപകടപ്പെടുത്തുന്ന വിധമാണ് മരം നിൽക്കുന്നതെങ്കിൽ അടിയന്തരമായി അത് നീക്കം ചെയ്ത് കിട്ടുന്നതിന് വിവിധ ഏജൻസികളെ നമുക്ക് സമീപിക്കാം. ഇതിൽ ഏറ്റവും എളുപ്പം പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പൽ അധികാരികളെ സമീപിക്കുകയാണ്. ഹൗസിംഗ് അതായത് പാർപ്പിടം, റീഹാബിലിറ്റേഷൻ അതായത് പുനരധിവാസം, ഇവ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പോർട്ട്ഫോളിയോ ആണല്ലോ. അതുകൊണ്ട് തന്നെ വീടിന് അപകടകരമായ മരങ്ങൾ നീക്കം ചെയ്യുന്നതിന് പഞ്ചായത്ത് രാജ് ആക്ടിലും മുനിസിപ്പാലിറ്റി ആക്ടിലും പ്രത്യേക നിയമവ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രത്യേക ട്രീ കമ്മിറ്റികൾ പ്രവർത്തിക്കുന്നുണ്ട്. സർക്കാർ പുറംപോക്ക് സ്ഥലത്തു നിന്നും സ്വകാര്യ സ്ഥലത്തു നിന്നും അപകടകരമായ മരം മുറിക്കുന്നതിന് ഈ ട്രീ കമ്മിറ്റിക്ക് അധികാരമുണ്ട്. മുറിക്കുന്നതിനുള്ള ചിലവുകൾ റവന്യൂ റിക്കവറി ചെയ്ത് എടുക്കുന്നതാണ്. ചില സന്ദർഭങ്ങളിൽ അപകടകരമായ മരങ്ങൾ മുറിക്കുന്നതിന് ഉടമസ്ഥൻ മനഃപൂർവ്വം തടസ്സം നിൽക്കാറുമുണ്ട്. അത്തരം സന്ദർഭങ്ങളിൽ ക്രിമിനൽ നടപടികൾ വഴിയാണ് പരിഹാരം കാണേണ്ടത്. റവന്യൂ കോടതികളിലാണ് പരാതി ഫയൽ ചെയ്യേണ്ടത്. പബ്ലിക് റൈറ്റ് വയലേഷനാണ് റവന്യൂ കോടതികളിൽ പരിശോധിക്കുന്നത്. പരാതിയിൽ വസ്തു ഉടമയുടെ വിവരങ്ങൾ, ഏത് പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് വരുന്നത്, മരത്തിന്റെ ഫോട്ടോഗ്രാഫുകൾ, സമീപത്തെ താമസ വീടുകളുടെ വിവരം തുടങ്ങിയ തെളിവുകൾ സഹിതമാണ് നൽകേണ്ടത്. ജില്ലയിൽ ജില്ലാ മാജിസ്ട്രേറ്റായ ജില്ലാ കളക്ടറും ഡിവിഷൻ തലത്തിൽ സബ് ഡിവിഷണൽ മാജിസ്ട്രേറ്റായ RDOയും താലൂക്ക് തലത്തിൽ എക്സിക്യൂട്ടീവ് മാജിസ്ട്രേറ്റായ തഹസീൽദാരുമാണ് CRPC പ്രകാരമുള്ള പ്രിവെന്റീവ് ആക്ഷൻ എടുക്കുന്ന റവന്യൂ കോടതികൾ. ഇപ്രകാരമുള്ള പരാതി കിട്ടിക്കഴിഞ്ഞാൽ ലഭ്യമാക്കിയ തെളിവുകൾ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു പോലീസ് റിപ്പോർട്ടോ വില്ലേജ് ഓഫീസർ റിപ്പോർട്ടോ വരുത്തി പരിശോധിച്ച ശേഷം Section 133 പ്രകാരമുള്ള ഒരു കണ്ടീഷണൽ ഓർഡർ Form 20 പുറപ്പെടുവിക്കുന്നു. ഈ കണ്ടീഷണൽ ഓർഡർ എതിർകക്ഷിക്ക് സെർവ് ചെയ്യുന്നു. ഇതൊരു സമൻസ് കൂടിയായിരിക്കും. Form 20 ഓർഡറിൽ ഒരു കട്ട് ഓഫ് ഡേറ്റ് പറഞ്ഞിരിക്കും. ആ ഡേറ്റിന് മുമ്പ് എതിർകക്ഷിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ബോധിപ്പിക്കാവുന്നതാണ്. അല്ലാത്ത പക്ഷം എതിർകക്ഷി ഓർഡർ പ്രകാരം മരം മുറിച്ചു മാറ്റേണ്ടതാണ്. എന്നാൽ ഇപ്രകാരം ഉത്തരവ് നടപ്പിലാക്കുന്നില്ലെങ്കിൽ Form 20 ഉത്തരവ് അബ്സല്യൂട്ട് ആക്കിക്കൊണ്ട് തീരുമാനം എടുക്കുന്നു. അത് നടപ്പിലാക്കുവാൻ സ്ഥലത്തെ SHOയ്ക്ക് നൽകുന്നു. ഇതൊരു പെരംറ്ററി ഓർഡർ ആയിരിക്കും. Form 21 ഇത് തയ്യാറാക്കുന്നത്. ഇതിലും മരം വെട്ടിയ അപകടം ഒഴിവാക്കുന്നതിന് അല്പ ദിവസത്തെ സമയം അനുവദിച്ചിരിക്കും. ആ ദിവസങ്ങൾക്ക് ശേഷവും ഓർഡർ പാലിക്കാതിരുന്നാൽ എതിർകക്ഷിക്കെതിരെ കേസെടുത്ത് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് അയക്കുന്നു. ഇത് പോലീസിന് നേരിട്ട് കേസെടുക്കാവുന്ന ഒരു കുറ്റമാണ്. ജാമ്യം കിട്ടും, എന്നാൽ കോമ്പൗണ്ടബിൾ അല്ല. 6 മാസം വരെ ആകാവുന്ന ജയിൽവാസവും പിഴയുമാണ് നിയമത്തിൽ. ഈ നടപടികളിലൊന്നും സിവിൽ കോടതിയിൽ അപ്പീൽ ഇല്ലാത്തതാണ്. എന്നാൽ ജില്ലാ കോടതി അതായത് സെഷൻസ് കോടതിയിൽ അപ്പീൽ നൽകാവുന്നതാണ്. ഇവിടെ മരം വെട്ടുന്നത് നമ്മുടെ ചിലവിലായിരിക്കും. നമുക്കത് എതിർകക്ഷിയിൽ നിന്നും എതിർകക്ഷിയുടെ വസ്തുവകകളിൽ നിന്നും ഈടാക്കിയെടുക്കാവുന്നതാണ്. റവന്യൂ കോടതിയിൽ എതിർകക്ഷി ഹാജരായി ഇവിടെ ഒരു പബ്ലിക് റൈറ്റ് വയലേഷൻ ഇല്ല എന്ന് വാദിക്കുകയാണെങ്കിൽ മാജിസ്ട്രേറ്റ് ക്രിമിനൽ ചട്ടങ്ങൾ പ്രകാരമുള്ള ഒരു ഇൻക്വയറി നടത്തിയിരിക്കണം. മാജിസ്ട്രേറ്റിന് ആവശ്യമെങ്കിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരിൽ നിന്നും ഒരു എക്സ്പേർട്ട് ഒപ്പീനിയൻ കൂടി വാങ്ങാവുന്നതാണ്. മരം നടുന്നതിന് എത്ര അകലം പാലിക്കണമെന്ന് നിയമങ്ങളിലൊന്നും പറയുന്നില്ല.
നമ്മുടെ മരം മറ്റൊരാളുടെ ജീവനോ സ്വത്തിനോ അനുഭവ അവകാശത്തിനോ തടസ്സമായി വന്നാൽ മാത്രമേ നിയമം ഇടപെടുകയുള്ളൂ. ഇവിടെ സിവിലായും ക്രിമിനലായും നടപടികൾ നേരിടേണ്ടി വരികയും ചെയ്യും. ഇതുപോലുള്ള തർക്കങ്ങൾ ഉണ്ടാകാതെ പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിച്ച് അയൽക്കാരുമായുള്ള ബന്ധങ്ങൾ നിലനിർത്തേണ്ടത് സമൂഹത്തിൻ്റെ നന്മയ്ക്ക് അനിവാര്യമാണ്. അപ്പോൾ ഡേഞ്ചർ പെറ്റീഷനുകളെ കുറിച്ച് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. നിങ്ങളുടെ കമൻറ്റുകൾക്കെല്ലാം പരമാവധി വേഗത്തിൽ മറുപടി നൽകാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. അതുപോലെ നിങ്ങൾ തന്ന സപ്പോർട്ട് തുടർന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.